ഒരു സൈഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് അടൂർ പത്തനംതിട്ട കൊടുമൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലും വ്യത്യസ്തമായിട്ട് ഒന്നുമില്ല, പോളികാർബൺ തന്നെ വർക്ക്. പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്ന കളർ എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്. നിങ്ങൾ വൈറ്റ് കളർ പോളികാർബൺ ഉപയോഗിച്ച് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ പ്രാവശ്യം നിങ്ങളെ കാണിച്ചു തരാം. വൈറ്റ് കളർ ഇട്ടാൽ ഒരു വീടിന് മുമ്പിൽ വൈറ്റ് കളർ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ള കാര്യമാണ് നിങ്ങളിനി കാണിക്കാൻ പോകുന്നത്. നിങ്ങളെന്നിട്ട് വീഡിയോ മിസ് ചെയ്യാതെ തന്നെ മൊത്തം വാച്ച് ചെയ്യണം കേട്ടോ. നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് ഈ കാണുന്ന ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇതിന് ഫ്രണ്ടിലേക്ക് ഇതാ ഈ പില്ലർ വരെയുള്ള ഭാഗം, അതായത് ഈ പറയുന്ന വീതി എന്ന് പറയുന്നത് നമുക്ക് 10 അടിയോളം നീളം വരുന്നുണ്ട്, അല്ല വീതി വരുന്നുണ്ട്, 17 അടി നീളം വരുന്നുണ്ട്. നമുക്ക് അവർക്ക് ഉണ്ടായ ഇയോൺ എന്ന് പറഞ്ഞ ഈ ഒരു ചെറിയ കാറാണ്. പക്ഷേ ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഒരു വലിയ കാർ എടുത്താലും ഇടാൻ പറ്റുന്ന പരുവത്തിന് നമുക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള കളറ് വൈറ്റ് കളറാണ് നമ്മൾ ഇടാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുറേ ദിവസത്തെ കഷ്ടപ്പാടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ശേഷം നമ്മൾ ആ വർക്ക് അങ്ങനെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു വൈറ്റ് കളർ ഷീറ്റാണ് നമ്മൾ ഇവിടെ അടിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് വൈറ്റ് കളർ ഷീറ്റ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഫ്രെയിം വർക്കിന് ചെയ്തിരിക്കുന്നത് വൈറ്റ് കളർ പെയിൻറ്റാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ ചെയ്തപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് രണ്ടോ മൂന്നോ കുറച്ച് ദിവസത്തെ ലാഗിങ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് കുറേയധികം പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായി, ഷീറ്റിൻ്റെ ലഭ്യത കുറവ്, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഷോർട്ടേജ് അങ്ങനെയൊക്കെയുള്ള കാര്യം. വൈറ്റ് കളർ ഷീറ്റാണ് അങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതല്ല, സ്ഥിരമായിട്ട് കടകളിൽ വരുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മളത് പ്രത്യേകമായിട്ട് ഓർഡർ ചെയ്തൊക്കെയാണ് എടുത്തത്. എന്തായാലും വർക്ക് അടിപൊളിയായിട്ട് നമുക്ക് തീർക്കാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ക്ലയൻറ്റും ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും വർക്ക് നന്നായിട്ടുണ്ടോ, രസമുണ്ടോ, അതോ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്കും നമ്മുടെ വീഡിയോ കാണുമ്പോൾ കമൻറ്റിൽ കൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. എൻ്റെ പുറയിൽ ഈ വെളുത്ത് കാണുന്നുണ്ടോ, നല്ല കാരണം വെളിച്ചു പഠിച്ചിട്ട് ഭയങ്കരമായിട്ടുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ കാണാതിരിക്കാം കേട്ടോ, നല്ല രസമുണ്ട്. അപ്പം താഴത്തെ വ്യൂ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ കണ്ടു കഴിഞ്ഞ് കാണുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഇടുക. അതുകൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈറ്റ് കളറൊക്കെ ആയതുകൊണ്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. ക്ലീൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗത്ത് അഴുക്ക് ഇരിക്കുന്നത് താഴെ നോക്കിയാൽ പെട്ടെന്ന് എടുത്തറിയാനായിട്ടൊക്കെ പറ്റും. അതുകൊണ്ട് വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക. അതായത് ഇവിടെ ഈ വീട്ടുകാരെ സംബന്ധിച്ച് ഇവിടെ നിന്നുകൊണ്ട് കൃത്യമായിട്ട് തന്നെ അത് ക്ലീൻ ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. അവർ കൃത്യമായിട്ട് തന്നെ വൃത്തിക്ക് സൂക്ഷിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മളിത് പ്രത്യേകം അവർ പറഞ്ഞപ്പോൾ തന്നെ അത് പ്രത്യേകം നമ്മളെടുത്ത് ചെയ്ത് കൊടുക്കാനുണ്ടായത്. ഈ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കും. നിങ്ങളുടെ വീട്ടിന് പറ്റുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ മേടിച്ച് ഉപയോഗിക്കാം, വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടിപൊളി മറ്റൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ സൈനിങ് ഓഫ് പറയുന്നു എബിഎസ് ഓഫ് ഫാബ്ടെക് മീഡിയയ്ക്ക് വേണ്ടി.